ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോപ്പ് യു ഗായ്സ് ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇന്നത്തെ റിവ്യൂ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. നമ്മുടെ ഒരു ബ്രദർ മരിച്ചു. അപ്പോൾ കുറേ പേര് പറയണത് ഹെൽമെറ്റ് ഇഷ്യൂ ആണ്, ഹെൽമെറ്റ് കറക്റ്റായില്ല, അങ്ങനെയാണ് പറയണേ. പക്ഷേ അതിന് ഒപ്പോസ് ചെയ്ത് വേറെയും കുറേ ന്യൂസ് വരുന്നുണ്ട്. ആ ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് വിചാരിച്ചാണ് ഹെൽമെറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സും സർട്ടിഫിക്കേഷനെ കുറിച്ച് ഒരു വീഡിയോ വേണമെന്ന്. അപ്പോൾ അതിന് ലാഗ് അടിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സർട്ടിഫിക്കേഷനെ പറ്റി പറയുന്നതിന് മുമ്പ് അത് ഹെൽമെറ്റിനെ കുറിച്ച് പറയാം. ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ തലേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. ഒരു ക്രാഷിൽ നിന്നൊക്കെ നമ്മളെ സേഫാക്കാൻ, നമ്മുടെ തലേനെ സേഫാക്കാനായിട്ടുള്ളൊരു ജസ്റ്റ് എക്യുപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ് ഹെൽമെറ്റ്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക്കലി സ്പീക്കിംഗ്, അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ലൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ. നമ്മൾ യൂസ് ചെയ്തു, ജസ്റ്റ് ഒരു ക്രാഷിൻ്റായി കളഞ്ഞു, അടുത്ത് വാങ്ങിക്കുക, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു വീഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ഹെൽമെറ്റ് മാറ്റാനും നിൽക്കില്ല. എല്ലാവരും കാര്യമല്ല പറയണത്, ഒരു 80% ആൾക്കാർ അങ്ങനെ തന്നെയാണ്. ചെറിയൊരു വീഴ്ചയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ചെറിയൊരു വീഴ്ചയൊക്കെ വീണാലും ഹെൽമെറ്റ് അങ്ങനെ മാറ്റാനും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് വിവരമുള്ളവരാണെങ്കിൽ നോക്കും, നമ്മുടെ പാഡിങ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ആ ഫോമിന് എന്തെങ്കിലും പറ്റിയുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ വിള്ളൽ എന്തെങ്കിലും വീണിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും. പക്ഷേ അതുകൊണ്ടല്ല, നമ്മുടെ ഔട്ടർ ഷെല്ലിനോട് ചേർന്നിരിക്കുന്ന ഭാഗം, ആ ഭാഗത്ത് എന്തെങ്കിലും ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു എക്സ്റേ തന്നെ എടുത്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്രാഷാണോ വലിയൊരു ക്രാഷാണോ അത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്രാഷ് ഉണ്ടായാൽ നമ്മൾ ഹെൽമെറ്റ് മാറ്റണം, ഒരു ബേസിക് റൂളാണ്, നമ്മൾ അങ്ങനെ തന്നെ ഫോളോയും ചെയ്യണം അത്. അപ്പോൾ ഈ ക്രാഷ് ഉണ്ടാകുമ്പോൾ ഹെൽമെറ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഔട്ടർ ഷെല്ലില്ലേ, അത് പല പല മെറ്റീരിയലുകൾ കൊണ്ട് ചെയ്തതായിരിക്കും. അതുണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞാൽ ബേസിക്കലി ചിലപ്പോൾ പോളി കാർബണേറ്റ് ആയിരിക്കും, ചിലപ്പോൾ മൊത്തം കാർബൺ ഫൈബേഴ്സൊക്കെ വെച്ചായിരിക്കും. അതനുസരിച്ച് അതിൻ്റെ റേറ്റിനും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഷെല്ലത് അബ്സോർബ് ചെയ്യും, പുറമേ ഉള്ള ഷെല്ല് അബ്സോർബ് ചെയ്ത് അത് മൊത്തം എക്സ്പാൻഡ് ആവും നമ്മുടെ ഹെൽമെറ്റിൻ്റെ പുറത്തേക്ക് തന്നെ, ഉള്ളിയിട്ട് വരാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ തല സേഫായിട്ടിരിക്കണത്. പിന്നെ ഉള്ളിലുള്ള ഫോമും കുറേശ്ശൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മുടെ തലയായിട്ട് മാക്സിമം വരാണ്ട് നോക്കും. അതാ വീണ് ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ എത്ര വില കൂടിയ ഹെൽമെറ്റാന്ന് പറഞ്ഞാലും ഹെൽമെറ്റിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമ്മൾ പോകുന്ന സ്പീഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മൾ 40 കിലോമീറ്ററിൽ പോകുമ്പോൾ വീണാലും നമ്മുടെ തലയിട്ടൊരു 150 കിലോ വന്ന് വീണ എഫക്റ്റാണെന്നാണ് പറയുന്നത്. 40 കിലോമീറ്റർ പോകുമ്പോൾ വീണ, അങ്ങനെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ വീഴുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഏതൊരു ഹെൽമെറ്റാണെങ്കിലും അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് പറയണത്, ജസ്റ്റ് ഒരു സിംഗിൾ ക്രാഷ് ഉണ്ടാകുമ്പോൾ തന്നെ ഹെൽമെറ്റ് മാറ്റുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ സർട്ടിഫിക്കേഷൻ ഇട്ട് നടക്കുവാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഡോട്ട് സർട്ടിഫിക്കേഷൻ അമേരിക്ക ബേസ്ഡ് ആണ്, പിന്നെ ഇ സി സർട്ടിഫിക്കേഷൻ യൂറോപ്പ് ബേസ്ഡ് ആണ്, പിന്നെ നമ്മുടെ സെൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് മേജറായിട്ട് UK അതിനുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത്. പിന്നെയുള്ള സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രാഷ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, സ്നോ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതൊന്നും അത്ര പോപ്പുലർ അല്ലാത്ത കാരണം നമ്മളിവിടെ സെലക്ട് ചെയ്യണ ഡോട്ട് ECE സ്നെൽ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരു ഹെൽമെറ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അതിപ്പോൾ ഏത് സർട്ടിഫിക്കേഷൻ ആയാലും ഒരുപാട് ഫേസസിലൂടെ ആയിരിക്കും കടന്നു തന്നെ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടായിരിക്കും കടന്നു തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ ഡോട്ട് സർട്ടിഫിക്കേഷൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് 3 ടെസ്റ്റസ് ആണ് മെയിനായിട്ട് വന്നത്. ഫസ്റ്റ് ക്രാഷ് ടെസ്റ്റ്. ഈ ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡമ്മി ഹെഡ് അതിൻ്റെ ഉള്ളിൽ വെക്കും, എന്നിട്ട് പ്രീസെറ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടും. ഉള്ളിൽ വെച്ചാൽ ഡമ്മി ഹെഡിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ക്രാഷ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഹെൽമെറ്റ് ഫെയിലാവും, ഡോട്ട് സർട്ടിഫിക്കേഷൻ വാലിഡ് ആയിരിക്കില്ല, അത് ഡോട്ട് സർട്ടിഫിക്കേഷൻ പാസ്സാവില്ല ആ ഹെൽമെറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ നല്ല പോയിൻറ്റഡ് ആയിട്ടൊരു ഒബ്ജക്റ്റ് വെച്ച് നമ്മുടെ ഹെൽമെറ്റ് ഇട്ട് വീഴ്ത്തും. ഇങ്ങനെ ഇതൊക്കെ സിമ്പിളായിട്ട് പറയാനാണ്, എൻ്റെ ടെക്നിക്കൽ ടേംസൊക്കെ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിനാണ് ഞാൻ പറയണേ. അപ്പോൾ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മുടെ ഹെൽമെറ്റ് ഇട്ട് വീഴാൻ പാകത്തിന് വയ്ക്കും. അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ആ മെറ്റീരിയൽ സ്ട്രൈക്കർ എന്നാണ് പറയുക, ആ സ്ട്രൈക്കർ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഷെല്ല് കടന്നുള്ളിയിട്ട് വരുവാണെങ്കിൽ അത് ഡോട്ട് സർട്ടിഫിക്കേഷൻ ഫെയിലാവും, ആ ഹെൽമെറ്റ് ഡോട്ട് സർട്ടിഫിക്കേഷൻ ഫെയിലാവും. മൂന്നാമത്തെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റിറ്റൻഷൻ ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ സ്ട്രാപ്പില്ലേ, ആ സ്ട്രാപ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ തലയിൽ തന്നെ ഇരിക്കുമോ അല്ലെങ്കിൽ തെറിച്ച് പോവുമോ അതിനൊന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാപ്പിൽ കുറച്ച് വെയിറ്റ് ലോഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഡോട്ട് സർട്ടിഫിക്കേഷനിലാണെങ്കിൽ ഒരു 23 കിലോ തൊട്ട് ഒരു 127-128 കിലോ വരെ ലോഡ് ചെയ്ത് വയ്ക്കും. ഇത് ഇത്ര സെക്കൻഡ് ഇട്ട് ഇത്ര ഒരു മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ ടൈം ഉണ്ടാവും. ആ മിനിറ്റ് ഇട്ട് വേണ്ടി സ്ട്രാപ്പിൽ അത് ലോഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ലോഡ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രാപ്പ് പൊസിഷൻ മാറിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ ഹെൽമെറ്റ് ഫെയിലാണ്, ഡോട്ട് സർട്ടിഫിക്കേഷൻ പാസ്സാവില്ല. ഇങ്ങനെ 3 ഫേസസ് ഓഫ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഒരു ഹെൽമെറ്റ് ഡോട്ട് സർട്ടിഫിക്കേഷൻ പാസ്സായെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹെൽമെറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും
കൊള്ളില്ല എന്നൊക്കെ പറയണത് മോശമാണ്. കാരണം നമുക്ക് കാര്യങ്ങൾ അറിയാണ്ട് നമ്മളൊന്നും പറയരുത് ആ സർട്ടിഫിക്കേഷൻ മോശമാണ്. അതിപ്പോൾ എത്ര കൊല്ലം പഴക്കമുള്ളതാവട്ടെ, 100 കൊല്ലം പഴക്കമുള്ളതാവട്ടെ, 50 കൊല്ലം പഴക്കമുള്ളതാവട്ടെ, ഇത്രയും ഫേസസ് എപ്പോഴും ചെയ്യണ്ടേ? അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ഹെൽമെറ്റ് കൊള്ളില്ല എന്നൊന്നും പറയരുത്. ഈ സി സർട്ടിഫിക്കേഷൻ ഇട്ട് വരുമ്പോഴത്തേക്കും പ്രോസസ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഫേസസും. പിന്നെ ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സി സർട്ടിഫിക്കേഷനിൽ ക്രാഷ് ടെസ്റ്റ് 1 പ്രാവശ്യം അടിച്ചുള്ളൂ, നമ്മൾ ഡോ സർട്ടിഫിക്കേഷനിൽ 2 പ്രാവശ്യം ചെയ്യും. അപ്പോൾ അവിടെ ഇത്രയും ഡോ സർട്ടിഫിക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് കാര്യങ്ങളും കൂടുതലാണ്. കാരണം മൾട്ടിപ്പിൾ ഇമ്പാക്ട്സ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 മേജർ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ സി സർട്ടിഫിക്കേഷനിൽ അബ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചൊരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക ഹെൽമെറ്റ് വെച്ചാൽ, അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അബ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യണത്. പിന്നെ 3rd എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേതിനകത്തുള്ള പോലെ തന്നെ റിട്ടൻഷൻ ടെസ്റ്റിങ്. ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇത്തിരി കൂട്ടും എന്ന് പറഞ്ഞൊരു ഏകദേശം ഒരു 300 കിലോ ആ റേഞ്ചിട്ട് വെയിറ്റ് കൂട്ടും. അങ്ങനെയാണ് ഇ സി ഐ സർട്ടിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഒരു ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് എന്തായാലും ഒരു ഇ സി ഐ സർട്ടിഫിക്കേഷൻ പാസ്സാവും, അതുപോലെ തന്നെ വൈസ് വേഴ്സ. പിന്നെ അടുത്ത് പറയാനുള്ളത് സ്നെൽ സർട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. നമ്മുടെ സ്നെൽ ഫൗണ്ടേഷൻ നമ്മുടെ സ്നെൽ ഫൗണ്ടേഷൻ ക്യാരി ചെയ്യണ ഒരു ടെസ്റ്റാണ്. അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, കാശിന് വേണ്ടിയൊന്നുമല്ല. പിന്നെ മസ്റ്റ് ആയിട്ടൊരു ടെസ്റ്റ് അല്ല അത്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ ക്വാളിറ്റി യൂസേഴ്സിനെ അറിയിക്കാൻ വേണമെങ്കിൽ ഓരോ ഹെൽമെറ്റ് ബ്രാൻഡ്സിനും അത് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാർക്കും കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും ഈ സ്നെൽ സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ. അത് ഈ രണ്ടിൻ്റെ എക്സ്ട്രീമാണ്. ബാക്കിയെല്ലാം 3 ഫേസ് കൂടെ കടന്നു വന്നെങ്കിൽ ഇതൊരു 5-6 ഫേസ് കൂടെയാണ് കടന്നു വന്നത്. ക്രാഷ് ടെസ്റ്റൊക്കെ ഒരു 5-6 പ്രാവശ്യം ചെയ്യും. അതും ഡിഫറൻറ്റ് ഹൈറ്റിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ. റിട്ടൻഷൻ ടെസ്റ്റിങ്ങും അതേപോലെ തന്നെ കൂടുതൽ വെയിറ്റിൽ ഓടിയും. അതെന്തായാലും ഇസിനേക്കാളും ഡോട്ട് സർട്ടിഫിക്കേഷനേക്കാളും കൂടുതൽ വെയിറ്റ് ആയിരിക്കും ഇവിടെ ലോഡ് ചെയ്യാൻ പോണേ. അങ്ങനെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്തിട്ടാണ് സ്നെൽ സർട്ടിഫിക്കേഷൻ കിട്ടണേ. സ്നെൽ സർട്ടിഫിക്കേഷനിൽ പിന്നെ നമ്മുടെ വൈസർ ടെസ്റ്റ് ചെയ്യും. അതായത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വൈസർ പൊട്ടി മുഖത്ത് കയറുമോ, പൊട്ടിത്തെറിച്ച് പോകുമോ, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു റൈഫിളിൽ ഒരു 3 ലെഡർ പെല്ലറ്റ് വെച്ച് നമ്മുടെ വൈസറിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിട്ടാണ് സ്നെൽ സർട്ടിഫിക്കേഷൻ തന്നെ. പിന്നെ ഡോട്ട് സർട്ടിഫിക്കേഷൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ ഓരോ ഹെൽമെറ്റും ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കില്ല, അവർ ജസ്റ്റ് മാർക്കിൽ റിലീസ് ചെയ്യും. സെൽഫ് സർട്ടിഫിക്കേഷനാണ്, സെൽഫായിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് ഡോട്ട് സർട്ടിഫിക്കേഷൻ ഒട്ടിച്ചിട്ട് മാർക്കറ്റിട്ട് വിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണ ആൾക്കാർ ഇത് മാർക്കറ്റിൽ റാൻഡം ആയിട്ട് 2-3 ഹെൽമെറ്റൊക്കെ എടുക്കും. ഹെൽമെറ്റ് എടുത്തിട്ട് ഡോട്ട് സർട്ടിഫിക്കേഷൻ്റെ ടെസ്റ്റുകളൊക്കെ ക്യാരി ഔട്ട് ചെയ്യും. അതിനകത്ത് ഈ ഹെൽമെറ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഹെൽമെറ്റിനും ഏകദേശം $5,000 വെച്ച് ഫൈൻ ഈടാക്കും, പെനാൽറ്റി ഈടാക്കും. അതായത് ഒരു ഹെൽമെറ്റിന് ഒരു ഇന്ത്യൻ മണി പറയുവാണെങ്കിൽ ഒരു 3-3.5 ലക്ഷം രൂപ വെച്ച് ഈടാക്കും. അപ്പോൾ ഓരോ ഹെൽമെറ്റിനും, അപ്പോൾ ആ ബാച്ച് ഹെൽമെറ്റ് മൊത്തം മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അതിന് മൊത്തമായിട്ട് ഫൈൻ ഈടാക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം ഫൈനായിരിക്കും എന്നെയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡും ഇതിൻ്റെ കാര്യത്തിൽ കള്ളത്തരമൊന്നും കാണിക്കില്ല, മര്യാദയ്ക്ക് സർട്ടിഫൈ ചെയ്തിട്ടാണ് ഹെൽമെറ്റൊക്കെ മാർക്കറ്റിട്ട് വിടുകയുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റിനൊക്കെ എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് ആരെങ്കിലും അത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ അവരുടെ ലൈഫ് റിസ്ക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമാണ് ഡോട്ട് സർട്ടിഫിക്കേഷനുള്ളത്. ചിലപ്പോൾ അന്ന് നടന്ന ഇൻസിഡൻറ്റിൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഹെൽമെറ്റിന് ഇതിനുമ്പ് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. അല്ലാണ്ടൊന്നും വെറുതെ ഒരു ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏത് സർട്ടിഫിക്കേഷനാണെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞാലും ഹെൽമെറ്റിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഇപ്പോൾ ഇന്ന സ്പീഡ് ഞാൻ പറഞ്ഞില്ലേ, 40 കിലോമീറ്റർ പെർ അവർ പോവുകയാണെങ്കിലും 150 കിലോ തലയിട്ട് വീണ ഒരു ഇമ്പാക്റ്റാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവണേ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽമെറ്റിനും, ഹെൽമെറ്റിനല്ല ഒരു റൈഡിങ് ഗിയറിനും നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെൽമെറ്റ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കണം. നമ്മുടെ തലയിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഫിറ്റ് ആയിരുന്നാലാണ് അത് വയ്ക്കണോണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലൂസായിട്ടുള്ള ഹെൽമെറ്റ് വെക്കണോ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകണതും ഒരേ പ്രശ്നമാണ് ഉണ്ടാക്കണേ. ഒരു ഇമ്പാക്റ്റ് വരുവാണെങ്കിൽ ഒരേ ഫീൽ ആയിരിക്കും രണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം, നല്ല ടൈറ്റ് ആയിരിക്കണം. നമ്മുടെ ഹെൽമെറ്റ് വെച്ചിട്ടിങ്ങനെ തല ഇങ്ങനെ ആട്ടുമ്പോൾ ഹെൽമെറ്റ് മൂവ് ചെയ്യാൻ പാടില്ല, സ്പീഡിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇളകാൻ പാടില്ല. മാക്സിമം ഡബിൾ ഡിയറിംഗ് ഉള്ള ഹെൽമെറ്റ് എടുക്കാൻ നോക്കണം. പിന്നെ ഹെൽമെറ്റ് ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാണ്ടിരിക്കുക. കടയിൽ പോയി വച്ച് നോക്കി ഫിറ്റാണ്, പെർഫെക്റ്റാണ്, കംഫർട്ടാണെന്ന് നോക്കിയിട്ട് മാത്രം ഹെൽമെറ്റ് വാങ്ങിക്കുക. അല്ലാണ്ട് നമ്മുടെ സൈസ് ഇതാണ് ഇതെനിക്ക് പാകമാവുമെന്ന് വിചാരിച്ച് ഓൺലൈനിൽ നിന്ന് ഒരിക്കലും ഹെൽമെറ്റ് വാങ്ങിച്ച് വെക്കരുത്. ഓരോ ബ്രാൻഡിനനുസരിച്ച് സൈസിനും കംഫർട്ടിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു ഹെൽമെറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാണ്ട് നോക്കുവാണെങ്കിൽ 5 വർഷമാണ്. ചില ബ്രാൻഡ്സ് 3 വർഷമാണ് പറയണം, 3 വർഷത്തിൽ ഹെൽമെറ്റ് മാറ്റണമെന്നും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാണ്ട് നമുക്ക് നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനുള്ള, ജസ്റ്റ് കയ്യിൽ നിന്നെങ്കിലും താഴെ വീഴും എപ്പോഴെങ്കിലും ഹെൽമെറ്റൊക്കെ. ഹെൽമെറ്റാണ് അത്, അങ്ങനെയാണ്. നമുക്ക് ഉള്ളിലത്തെ ഫോമിൻ്റെ പുറമേ ഉണ്ടായേക്കണ ക്രാക്കൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിൽ നിന്ന് എന്തെങ്കിലും ഒച്ചയോ അല്ലെങ്കിൽ തലയിൽ വയ്ക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും
ഈ കളറിലെ പൊടി എന്തെങ്കിലും ഒക്കെ തലയിൽ ആവേണ്ട അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ ഹെൽമെറ്റ് എത്രയും പെട്ടെന്ന് മാറ്റുക, വെറുതെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.